ലോഫലെ ഒരു ഹായോട്. ലോഫലു ഭയങ്കരമായ സംഭവം കുറെ സെറ്റുകളൊക്കെ കൊണ്ടുവന്ന് വന്നിരിക്കുന്നത് രാവിലെ. എന്തിനാണ് നമ്മള് ഫസ്റ്റ് എയ്ഡ് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ വീഡിയോയിൽ നമ്മളൊരു കിഡിലോ ഒരു എന്ത് എന്ത് പ്രോഡക്റ്റ് നേരത്തെ പറയല്ല അല്ല നേരത്തെ എന്തൊരു പേര് പറഞ്ഞില്ല അഡാസ് ആണ്. ആ ഒരു അഡാസ് പ്രോഡക്റ്റിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒരു ബോട്ടിന്റെ ഒരു ഇയർഫോൺ ഇയർബഡാണ്. അപ്പൊ ഇതിന് ഒരു ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, ഞാൻ യൂസ് ചെയ്യുന്നു, ഇനി യൂസ് ചെയ്തില്ല, ഇതാണ് യൂസ് ചെയ്തു, നമ്മൾ യൂസ് ചെയ്തു, കിട്ടില്ല സാധനം. ഇത് ഇത് ചുമ്മാ പറയാം, അപ്പം ഈ പ്രോഡക്റ്റ് നമുക്ക് കംഫർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം, അടിപൊളി സാധനം. പിന്നെ ഇത് നമ്മൾ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് വാട്ടർ റെസിസ്റ്റന്റ് സാധനമാണ്. അതേപോലെ മൈക്ക്, നമ്മൾ സംസാരിക്കുന്ന മൈക്ക് നല്ല സൂപ്പർ ആയിട്ട് എടുത്ത് നമുക്ക് മറ്റുള്ളത് കേൾക്കാൻ പറ്റും. നമ്മൾ അത് ചെക്ക് ചെയ്തായിരുന്നു. പിന്നെ മ്യൂസിക്ക്, മ്യൂസിക് ഒരു അഡാറ് തന്നെയാണ്. പിന്നെ ഇതിന്റെ ബോക്സ് ഒക്കെ നമുക്കൊന്ന് പൊളിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ബോക്സ് കാണാൻ തന്നെ ഒരു ലുക്ക് ഇല്ലേ? ഉണ്ട്. നല്ല ലുക്കായിട്ട് ലേഡി നോക്കണ്ട, ബാക്കി എല്ലാം ലുക്ക് ആയല്ലേ. ബോക്സ് വെളിയെടുത്തപ്പോ തന്നെ എന്താ ഒരു അടിപൊളിയായിട്ടാണ് സെറ്റിങ്സ്. നമ്മളുടെ കയ്യിലിരിക്കുന്നത് ഒരു ബ്ലൂ ഐറ്റം ആണ്. ഇതിന്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ട്, അന്ന് ഇതിൽ ചാർജ് ഇല്ലായിരുന്നു. നമ്മൾ ഇതിന്റെ ചാർജ് ചെയ്ത് ഇപ്പം വളരെ അടിപൊളിയിട്ട് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ ക്വാളിറ്റി, ശബ്ദം എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതില് ചാർജിന് സംബന്ധിച്ച നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, എൽ ഇ ഡി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റും സി ആണ് ചാർജ്. പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സി കേബിളാണ് ഇതിൽ ചാർജിങ് ചെയ്യേണ്ട സംഭവം വരുന്നത്. നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു വല്ലാത്ത സെറ്റിങ്സ് ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹെഡ്സെറ്റ് കാണാൻ തന്നെ ഭയങ്കര ലുക്കില്ലേ? ഇല്ലേ? നല്ല ലുക്ക്. എന്താ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ആക്രി സാധനങ്ങൾ കൊടുക്കുന്ന പോലെ അല്ല ഇത് സെറ്റ് ചെയ്യുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ലുക്കിലാണ് ഈ ഒരു സെറ്റിങ്സ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോൾ ഇത് താഴൊന്നും ഇത് ഇയർ ബഡ്സ് ഇല്ല, ബഡ് ഇല്ലാത്ത ഒരു സാധനമാണ്. നമ്മൾ ഐഫോണൊക്കെ ചെയ്യുന്ന പോലത്തെ കറക്റ്റ് ആയിട്ട് ചെവിക്കുള്ളിൽ കണക്ട് ചെയ്യുന്ന പോലെ പറഞ്ഞിട്ടില്ലേ, ആ രീതിയിലാണ്. താഴെ ഒന്നും പോകത്തില്ല, കറക്റ്റ് ആയിട്ട് ഇരിക്കും. ഏത് ചെവിയിലും ഇരിക്കില്ല, ലെഫ്റ്റ് റൈറ്റ് കറക്റ്റ് ആയിട്ട് വരും, അത് കണക്ട് ആയിട്ട് പറഞ്ഞു. അത് നമുക്ക് പെട്ടെന്ന് കണ്ട ഈ നീളത്തിന് സമയം വരുന്നോണ്ട് താഴോട്ടൊന്നും പോകത്തില്ല വണ്ടി വരണമെങ്കിൽ. അത് അങ്ങനെ ഇരുന്നോളൂ, പൂ പോലെ ഇരുന്നോളൂ, ഒരു ചെവിയില് പൂ വെച്ച ഒരവസ്ഥയാണ് അങ്ങനെ ഇരുന്നു. ഒരു വെയിറ്റ്ലെസ് സാധനമാണ്, കൊള്ളാം, കംഫർട്ട്. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു കംഫർട്ട് യൂസ് ചെയ്യും. അതേപോലെ നമുക്ക് ഇയർ വേദനയ്ക്കോ അങ്ങനെ ഒന്നും ഇല്ല, പെയിൻ ഒന്നും വരത്തില്ല. നമുക്ക് സാധാരണ ഇയർബഡ്സ് ഒക്കെ കുത്തി കയറ്റുമ്പോൾ ഇല്ലേ, എനിക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ഞാൻ സൊമാറ്റോയിലുള്ള സമയത്ത് യൂസ് ചെയ്യാം. അപ്പം നല്ല പെയിൻ ഉണ്ടാവും ചെറുതായിട്ട്, രണ്ട് ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ പെയിൻ. ഇത് നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഫീൽ ഇല്ല, ശബ്ദം പുറത്താണ്, ചെവിക്ക് അകത്ത് കയറി ശബ്ദം ഉണ്ടാക്കുന്നില്ല. അത് നമുക്കൊരു ഇതിലൊരു പ്ലസ് ആയിട്ട് ഞാൻ കണ്ടു. പിന്നെ ഇയർബഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്കും ഇതൊന്ന് വാങ്ങി നോക്കി. എൻ്റെ മോഡലും പേരുന്നത് പറയുന്ന ബോട്ടിന്റെ മോഡൽ നമ്പർ വന്നിട്ട്, ഇതിൽ ഒരുപാട് സംഭവം ഉണ്ട് കേട്ടോ, ബോട്ടിന്റെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് ഇതേപോലെ. പക്ഷെ ഇതിന്റെ ഒരു മോഡൽ നമ്പർ പറയുന്നത് 611 ആണ്. ഇയർബഡ് 611 ബോക്സിനും ഇതിന്റെ ക്വാളിറ്റിയെ തന്നെയാണ്, ശബ്ദത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് തന്നെയാണ് കൂടുതലായിട്ട് പറയുന്നത്. പിന്നെ ഇതില് ഇത് രണ്ടിനും ചാർജ് എത്രമാത്രം ശതമാനം കയറിയിട്ടുണ്ടെന്ന് അറിയാനും നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ തന്നെ
ഇതിൽ എത്ര ശതമാനം ചാർജ് ഉണ്ട്, ഇതിൽ എത്ര ശതമാനം, പ്രത്യേകം പ്രത്യേകം തന്നെ ഇതിൻ്റെ ഡിജിറ്റൽ കൊടുത്തേക്കും, റൈറ്റ് ലെഫ്റ്റ് നേരി കൊടുത്തേക്കും. അത് നല്ലൊരു സംഭവം തന്നെയാണ്. പിന്നെ വേറെ ഒന്നുമില്ല ഇത് പറയാനായിട്ട്. യൂസിങ് ചെയ്ത് നോക്കുമ്പോൾ ബെസ്റ്റ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസും മറ്റു കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്താൽ. ഇത് നമ്മൾ കൊറിയർ വഴി നിങ്ങൾക്ക് അയച്ചു തരും. ഇത് കൊടുക്കില്ലേ, മുത്താണ് നമ്മൾ പിന്നീർ അയച്ചു തരും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഗസ്റ്റ് വരുന്നുണ്ട്, നമുക്ക് അദ്ദേഹത്തിനെ പിടിച്ചിരുത്തി വരെ ഹായ് കൊടുത്തിട്ടാ. ബ്രോ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് വേറെ വീഡിയോ.